ഗുഡ് മോർണിംഗ്. നമ്മൾ ചന്ദ്രവളയം എന്ന് പറയുന്ന പുസ്തകത്തിലെ പിന്നെ എട്ടാമത്തെ കവിത തിരസ്കാരം എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഇത് മലയാളം സെക്കൻഡാണ് നമ്മുടെ. ഇത് എഴുതിയത് തിരസ്കാരം എന്ന് പറയുന്ന കവിത എഴുതിയത് വി മധുസൂദനൻ നായർ എന്ന് പറയുന്ന കവിയാണ്. നിങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവും. ഈ നാറാണത്ത് ഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന ഒരു കവിത കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. 12 മക്കളെ പെറ്റൊരമ്മേ, എൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്നൊക്കെ തുടങ്ങുന്ന കവിത വളരെ പ്രസിദ്ധമായ കവിതയാണ്. ഒരുപാട് ചൊൽക്കാഴ്ചകൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾ ചൊല്ലിയിട്ടുള്ള പല വേദികളിലും ചൊല്ലുന്ന കവിതയാണ്. അപ്പൊ ആ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന പേരിൽ ഒരു കവിതാ സമാഹാരമുണ്ട്. അതിനകത്ത കവിതയാണ് അത്. 1992 ആ പുസ്തകം പുറത്തിറങ്ങിയത്. കവിതകളൊക്കെ അതിനു മുൻപേ എഴുതപ്പെട്ടതാണ്. അപ്പൊ ആ കാലയളവിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിലെ കവിതയാണ് തിരസ്കാരം എന്ന് പറയുന്ന കവിത. അതവിടെ നിൽക്കട്ടെ. നമുക്ക് കവിയിലേക്കും പിന്നെ പോവാം. നമുക്ക് കവിതയിൽ നിന്ന് കവിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. തിരസ്കാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ തിരസ്കാരം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളത്, ഇപ്പൊ ഒരാള് പിന്നെ അയാൾക്ക് വയലാർ അവാർഡ് കവി തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, തിരസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുക, നിരസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഒരു വേണ്ട എന്ന് ഉള്ള എൻ്റെ ഒരു ശക്തമായ തീരുമാനമാണ് ഈ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. തിരസ്കാരം, തള്ളിക്കളയുക, വേണ്ടെന്ന് വയ്ക്കുക, അതൊരു അതിനകത്തൊരു ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെ വേണ്ട എന്ന് പറയലാണ് ഈ തിരസ്കാരം. ഇതാണ് കവിതയുടെ പേര്. ഈ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് എങ്ങനെയാണ് ഈ കവിതയുടെ പേരായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഇതിന്റെ കവിതയുടെ ഈ പ്രമേയവും ഈ തിരസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇനിയിപ്പോ ഈ തിരസ്കരിച്ചു എന്ന് കവി പേര് കൊടുത്ത ഈ കവിത ഇതില് യഥാർത്ഥത്തിലുള്ള ഒരു തിരസ്കാരം നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തിനെയെങ്കിലും തിരസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയോ? അതല്ല ഈ തീരുമാനം പിന്നെ പാളിപ്പോയോ? ഇനി പാളി എന്ന് ഉറപ്പിച്ചു പറഞ്ഞോ? അതല്ല, അത് ഇതിനകത്ത് ഇങ്ങനെ വ്യംഗ്യമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ആ ഒരു പാളൽ മനസ്സിലാകുന്ന രീതിയിലാണോ? തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കവിതയാണല്ലോ, നമ്മൾ വർത്തമാനം പറയുന്ന പോലെ വേണ്ട വേണം എന്നൊക്കെ അങ്ങനെ തീരുമാനിച്ച് ഇങ്ങനെ പരത്തി പറയലൊന്നും കവിതയിൽ ഉണ്ടാവില്ല. കവിതയിൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് ചില ധ്വനികളിലൂടെയാണ് ഇതിന്റെ യഥാർത്ഥ തീരുമാനം അല്ലെങ്കിൽ യഥാർത്ഥ ഭാവം അതിനകത്തായിരിക്കും വരുന്നത്. അവിടം വരെയൊക്കെ നമുക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ തിരസ്കാരം എന്ന് വെച്ചാൽ വേണ്ടെന്ന് വെക്കലാണ്, നിരസിക്കലാണ്. അത് ഈ കവിയുടെ അല്ലെങ്കിൽ ഇത് എഴുതിയ ആളിന്റെ പിന്നെ ഒരു വ്യക്തിപരമായ ഒരു തീരുമാനമാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇനി ഈ അത് ആ തീരുമാനം എത്രത്തോളം എളുപ്പമായി അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റിയെന്നൊക്കെ നമുക്ക് കവിതയുടെ അവസാനം മനസ്സിലാവും. ഈ കവിത എവിടെയാണ് നമ്മൾ കൊണ്ടുപോയി നിർത്തേണ്ടത്? ഇപ്പൊ കവിതേനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയില്ലേ. ഇംഗ്ലീഷ് പറഞ്ഞാലേ നമുക്ക് ചിലപ്പോൾ മലയാളം മനസ്സിലാവുള്ളത്, അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ കവിത എവിടെ നിർത്തുന്നു, നമ്മൾ ഏത് കാലത്തിലാണ് കൊണ്ടുപോയിട്ട് ഈ കവിതേനെ, അല്ലെങ്കിൽ ഏത് പ്രവണതയിൽ സാഹിത്യത്തിലെ ഏത് പ്രവണതയിൽ കൊണ്ടുപോയിട്ട് ഈ കവിതേനെ നിർത്തണം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മള് പിന്നെ ആധുനിക റൊമാൻറ്റിസിസം എന്നൊക്കെ പറഞ്ഞ നമ്മൾ കുറെ ഇസങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ്സിൽ ഈ കവിത നമ്മുടെ നിങ്ങളുടെ കവിതാ പേപ്പർ ചർച്ച ചെയ്തപ്പോഴൊക്കെ നമ്മൾ പല ഇസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാണ്. അതിനകത്ത് മോഡേണിസം, ആധുനികത പ്രസ്ഥാനം, അങ്ങനെ ഒരു ഇത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രവണത സാഹിത്യത്തിൽ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു 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 എന്താണ് ഒരു വഴിയിലാണ് ഈ കവിത നിൽക്കുന്നത്. മോഡേണിസത്തിന്റെ ഭാഗമല്ല ഈ കവിത. അതിനുശേഷം ഉണ്ടായ ഒരു പുതിയ ഒരു ധാര എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്താണ് ഈ കവിത നിൽക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ കാലം എന്ന് പറയുന്നത്. മോഡേണിസം കഴിഞ്ഞിട്ട് ആധുനികത എന്ന് പറയുന്ന ഒരു പ്രവണത കവിതയിൽ നിന്ന് പതുക്കെ പതുക്കെ മാഞ്ഞു തുടങ്ങിയ ഒരു സമയത്ത് എഴുതപ്പെട്ട ഒരു കവിതയാണ് ഇത്. പിന്നെ ഈ കവിതയിൽ നിങ്ങളിങ്ങനെ നമ്മളിങ്ങനെ കവിത നോക്കി പോകുമ്പോഴേ ഇതിനകത്തുള്ള എന്താണ് പദങ്ങൾ, ആ പദങ്ങളുടെ ഒരു ചേർത്ത് വെക്കലൊക്കെ ഉണ്ട്. രണ്ട് പദങ്ങളെ തമ്മിൽ ചേർത്ത് നമ്മളങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ വർത്തമാനത്തിലോ എഴുത്തിലോ ഒന്നും വരാത്ത, നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ചേർച്ചയില്ല എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ള ചില പദങ്ങളെ അത്ഭുതകരമായി ചേർത്ത് വെക്കലും, അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അതിനകത്തൊന്നും നമ്മളെ ഞെട്ടിപ്പിക്കുകയോ നമ്മളെ സന്തോഷിപ്പിക്കുകയോ നമ്മളെ അനുഭൂതിയിൽ ആഴ്ത്തുകയോ ചെയ്യുന്ന ചില ശബ്ദങ്ങളോ ചില അനുഭവങ്ങളോ ചില രുചികളോ ചില മണങ്ങളോ ഒക്കെ നമുക്ക് കിട്ടുന്ന വിധത്തിൽ
ഉള്ള ഒരു ചേർത്ത് വെക്കൽ ഇതിനകത്തുണ്ട്. അങ്ങനെ ചേർത്ത് വെക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു കവിയാണ് മധുസൂദനൻ നായർ. കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ കവിത ചൊല്ലി കവിതകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കവിത കേട്ടിട്ടുണ്ടാവണം. നമ്മുടെ ആ ഇല്ല കുറിപ്പുകളിൽ അദ്ദേഹത്തിന്റെ കുറച്ച് എല്ലാവരും ചൊല്ലുന്ന ഭാരതീയം, അഗസ്ത്യ ഹൃദയം, പിന്നെന്താണ് അച്ഛൻ പിറന്ന വീട്, അങ്ങനെയുള്ള കവിതകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭാരതീയൊക്കെ എന്തായാലും കേട്ട് കാണണം, അഗസ്ത്യ ഹൃദയമൊക്കെ. അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പദങ്ങളുടെ ഒരു അനുസ്യൂതി എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. ഒരു ഇടതടവില്ലാതെ പദങ്ങൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ചേർന്ന് വരുന്നത്, നമ്മൾ ചേർത്ത് വെക്കാത്ത രീതിയിലുള്ള കോമ്പിനേഷനുകൾക്ക് പദങ്ങളുടെ, അതൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിന്റെ ഒരു പ്രത്യേക താളവും ഒക്കെ നിങ്ങൾക്ക് ഇതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തിരസ്കാരം എന്നാണ് കവിതയുടെ പേര്. തിരസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസിക്കുക, വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ്. അത് എന്തിനെയാണ് വേണ്ടെന്ന് വെക്കുന്നത് എന്ന് നമുക്ക് കവിതയുടെ അവസാനം വരെ ശ്രദ്ധിച്ചു അതിനോടൊപ്പം യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ കവിത നിൽക്കുന്നത് എന്താണ്, മോഡേണിസം കഴിഞ്ഞിട്ട്, ആധുനികത കഴിഞ്ഞിട്ട് വരുന്ന ഒരു വഴിയുടെ തുടക്കത്തിലാണ് ഈ കവിത നിൽക്കുന്നത്. കവിതയുടെ പദസഞ്ചയം, പദങ്ങളുടെ സംയുക്തം, അതൊക്കെ പ്രത്യേകതയുള്ളതാണ്. നല്ല താളമുള്ള കവിതയാണ്. നന്നായി ചൊല്ലാൻ അറിയുന്ന ആരെങ്കിലും ചൊല്ലി നോക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും കവിത കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ നോക്കിയില്ലെങ്കിൽ നേരത്തെ നോക്കിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടാവണം. ഇനി ഈ കവിതയുടെ തുടക്കം എങ്ങനെയാണ്? ഇരുണ്ട നാദത്തിൻ തുരങ്കത്തിൽ നിന്നും വരുന്നതാരിവൻ, ഒരു ചോദ്യചിഹ്നമാണ്, പുരാഭവൻ കവി. ഇരുണ്ട നാദത്തിൻ തുരങ്കത്തിൽ നിന്നും വരുന്നതാരിവൻ, ആരോ ഒരു തുരങ്കത്തിൽ നിന്നും വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു തുരങ്കത്തിൽ നിന്ന് ആരോ വരുന്നു, അവൻ ആരാണ് എന്ന് കവി അത്ഭുതപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യചിഹ്നം അവിടെ നിങ്ങൾ കണ്ടു. അതിന്റെ ഉത്തരവും കണ്ടു, കാരണം കവി തിരിച്ചറിഞ്ഞ അയാളെ. അയാൾ അതിന്റെ മറുപടി ആയിട്ട് നാലാമത്തെ വരിയിൽ കൊടുത്തിരിക്കുന്നത് പുരാഭവൻ കവി എന്നാണ്. പുരാ എന്ന് നമുക്കറിയാം, പുരാ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പുരാതനം എന്ന് നമ്മൾ പറയാറുണ്ട്. പുരാവൃത്തം എന്നൊക്കെ ഈ അടുത്ത കാലത്തെങ്കിലും നിങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പുരാതനൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്, പുരാതനം എന്ന് കേട്ടിട്ടുണ്ട്. പുരാ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന പോലെ പണ്ടുള്ളത്, പണ്ടേ ഉള്ളത് എന്നൊക്കെ അർത്ഥം, പഴയത് എന്നൊക്കെയാണ്. ഈ പുരാഭവൻ എന്ന് പറഞ്ഞാല് ഭവൻ എന്ന വാക്ക് എന്താണ് ഭൂ എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ്, ഒരു കുഞ്ഞ് അക്ഷരം, അതിന്റെ റൂട്ട് അതാണ്. അതിൽ നിന്ന് ഒരുപാട് വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, സംഭവം ഉണ്ടായിട്ടുണ്ട്, ഭവം അങ്ങനെയുള്ള വാക്കുകൾ, ഭവിക്കുക എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവുക എന്നർത്ഥം. അപ്പൊ ഈ ഭവൻ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടു മൂന്ന് അർത്ഥങ്ങളുള്ളത്. ഒന്ന് എന്താ പറയണ, അവനവനിൽ എന്താണ് സ്വയം എന്താണ് ഉണ്ടായത്, അവനവനിൽ തന്നെ ഉണ്ടായ സകലത്തിന്റെയും ഉത്ഭവ സ്ഥാനമായത് എന്നൊക്കെയാണ് അർത്ഥം ഭവൻ എന്നുള്ളതിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം മംഗള സ്വരൂപി എന്നൊരർത്ഥമുണ്ട്. പിന്നെ പ്രധാനമായി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ശിവൻ എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് അതിന്. സകലത്തിന്റെയും ഉത്ഭവ സ്ഥാനം, പണ്ടേയുള്ള ഒരാൾ, പണ്ടേ തന്നെ ഉത്ഭവിച്ച ഒരാള്, മംഗള സ്വരൂപി. ഇവിടെ എനിക്ക് നമ്മൾ ഈ കവിതയിൽ മുമ്പോട്ട് പോകുമ്പോ എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് തോന്നിയത് ഇതിന് ഒരു ശിവന്റെ ഒരു രൂപം ഇതിന് ഉണ്ട് എന്നാണ്. അപ്പൊ അവനവനിൽ തന്നെ ആനന്ദിക്കുന്ന, അവനവൻ തന്നെ തുടക്കവും ഒടുക്കവുമായ, പ്രപഞ്ചം പോലെ അത്രയും വ്യത്യസ്തതകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സ്വരൂപി, അങ്ങനെയുള്ള ഒരാള്, അയാളാണ് കവി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പുരാഭവനായ കവിയാണ് ഈ ഇരുണ്ട നാദത്തിൻ തുരങ്കത്തിൽ നിന്ന് വരുന്നത്. അത് കവി തിരിച്ചറിയുന്നുണ്ട്. അത് ഈ എഴുതിയ ആഖ്യാതാവ് തിരിച്ചറിയുന്നത് ഉണ്ട്. ഇത് വന്നിരിക്കുന്നയാൾ, ഈ ഇരുണ്ട നാദത്തിൻ തുരങ്കത്തിൽ നിന്ന് വരുന്ന ആള് ഒരു കവിയാണ്. ആ കവി എന്ന് പറയുന്നത് പണ്ടേ ഉള്ളവനാണ്. അയാൾ മംഗള സ്വരൂപിയാണ്, ശിവസ്വരൂപി. ശിവം എന്ന വാക്കിന് മംഗളം എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു മംഗള സ്വരൂപിയായ അവനവനിൽ തന്നെ എന്താ പറയണ്ടേ ഉത്ഭവ, എല്ലാത്തിന്റെയും ഉത്ഭവ സ്ഥാനമായ ഒരു പുരുഷൻ, അതാണ് ഈ വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ തുരങ്കം എന്ന് വെച്ചൊരു ഗുഹ എന്നാണ്. ഈ തുരങ്കം ഇരുണ്ട തുരങ്കം എന്ന് നമ്മൾ പറയാറുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, വായിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇരുണ്ട നാദം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാദം എന്ന് പറഞ്ഞ ശബ്ദമാണ്. നാദം എങ്ങനെയാണ് ഇരുണ്ട് പോകുന്നത്? നിങ്ങൾക്ക് ഈ ശബ്ദത്തെ
പിന്നെ ഇരുണ്ടത് എന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇരുണ്ട നാദം, എങ്ങനെയാണ് നാദം ഇരുളുന്നത്? അതാണ് ഇതിനകത്ത് കവിത എന്ന് പറയുന്നത്. നമ്മള് അത് അവിടെ അത് ശ്രദ്ധിക്കണം. ഇരുണ്ട നാദത്തിൻ തുരങ്കത്തിൽ നിന്ന്, അതായത് ഈ നാദത്തിന്റെ ഒരു ഇരുളിമ അതിനകത്ത് വരുന്നുണ്ട്. ഇരുണ്ട കറുത്ത ഒരു നാദം, അതായത് കേൾക്കാൻ അത്ര എന്താ പറയണ്ടേ പ്രസന്നമായതോ നിങ്ങളെ ആനന്ദത്തിൽ ആറാടിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം മാത്രം പകരം അല്ല പ്രദാനം ചെയ്യുന്നതോ ആയ ശബ്ദമല്ല ഇത്. നിങ്ങളെ കുറച്ചെങ്കിലും ഒന്ന് പേടിപ്പിക്കുന്ന ശബ്ദമാണ്. അങ്ങനത്തെ ശബ്ദങ്ങളുടെ തുരങ്കത്തിൽ നിന്നാണ് ഈ പറഞ്ഞ മംഗള സ്വരൂപിയായ അല്ലെങ്കിൽ എന്താ പണ്ടേ ഈ കവി സ്വരൂപം അതിൻ്റെ അകത്തു നിന്നാണ് വരുന്നത്. ഇനി ആ കവിയുടെ പ്രത്യേകത എന്താണ്? അടുത്ത വരിയിലുണ്ട്, ഈ വരുന്ന ആളിന്റെ ഇരുണ്ട നാദത്തിന്റെ ഗുഹയിൽ നിന്ന് വരുന്ന ഈ ശിവസ്വരൂപിയായ കവിയുടെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. കിളിക്കുരുന്നിനെ കരത്തിലേന്തുവോൻ, കനൽ ചിലങ്കയിൽ കുതിർന്നു തുള്ളുവോൻ, ഭയപ്പിശാചിയെ പിഴിഞ്ഞ ചോരയിൽ തുടുത്ത കണുകളാൽ സ്വരം കുറിപ്പവൻ. അയ്യോ, ആ രൂപം നിങ്ങൾ നോക്കിക്ക്, എന്തൊരു കിളിക്കുരുന്നിനെ കരത്തിലേന്തുവൻ, കുഴപ്പമില്ല, കനൽ ചിലങ്കയിൽ കുതിർന്നു തുള്ളുവൻ. ചിലങ്കയിൽ തുള്ളുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കനൽ ചിലങ്ക, ചിലങ്കയ്ക്ക് കനലിനോട് ചിലങ്കയെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ വലിയൊരു എന്താ പറയണ്ട ഒരു അത്ഭുത നിറഞ്ഞ ഒരു പദ സംയോജനമാണ് കനലും ചിലങ്കയും. ചിലങ്ക കനല് പോലെയാണ് എന്നാണ്, കനൽ ആണ് കാലിൽ കിടക്കുന്നത്, ചിലങ്ക എവിടെയാണോ അണിയുന്നത് അവിടെ കനലിന്റെ അനുഭവം ഉണ്ടാക്കുന്നു. കനൽ ചിലങ്ക ചുവന്നു തുടുത്ത നിങ്ങളുടെ കാലിനെ തന്നെ, ഈ സാധനം അണിഞ്ഞു കഴിഞ്ഞ ചിലങ്ക അണിഞ്ഞ് നമ്മൾ നടക്കുന്നതിനകത്ത് ഒരു രസമുണ്ട് അല്ലേ? അപ്പൊ അത് കനൽ നിറഞ്ഞ ചിലങ്കയാണെങ്കിൽ അത് അണിഞ്ഞു നടക്കുന്ന ആളിന്റെ കാലും പൊള്ളുന്നുണ്ട്. അത് പിന്നെ നടക്കുന്ന വഴിയിൽ അതിനകത്ത് നിന്ന് കനലും തെറിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാള് നിങ്ങളുടെ അടുത്തുകൂടി കനൽ ചിലങ്ക കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആളുകളൊക്കെ അകന്നു മാറില്ലേ, നിങ്ങളൊക്കെ കൂടിക്കളയില്ലേ? അങ്ങനെ ഒരു ചിലങ്ക കെട്ടാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? അതൊക്കെ ആലോചിക്കണേ. അപ്പൊ അങ്ങനത്തെ ഒരു ചിലങ്ക കാലിൽ കെട്ടിയിട്ട് അയാളുടെ കയ്യിലിരിക്കുന്നത് കിളിക്കുരുന്നാണ്. എനിക്ക് കിളിക്കുരുന്നിനെ കരത്തിലേന്തി വരുന്ന കവി എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്കും തോന്നേണ്ടതാണ് എനിക്ക് എഴുത്തച്ഛനെ ഓർമ്മ വന്നു. എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ടാണ് കിളി എന്ന് പറഞ്ഞപ്പോ എഴുത്തച്ഛൻ ഓർമ്മ വന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് കിളിപ്പാട്ട് പ്രസ്ഥാനം, കിളി കൊണ്ട് കഥ പറയിച്ചയാള്, അല്ല കവിത ചൊല്ലിച്ചയാള്, ശാരിക പൈതലേ ചാരുശീലേ എന്ന് പറയിച്ചയാള്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടത് കൊണ്ടാണ് നമുക്ക് ഈ പിന്നെ എന്താണ് എഴുത്തച്ഛനെ ഓർമ്മ വരുന്നത്. അത് മാത്രമല്ല, ഈ നമുക്ക് മലയാളത്തിലെ ഒരാളെ സംബന്ധിച്ച്, ഒരു കവിത എഴുതുന്ന ആളെ സംബന്ധിച്ചാണെങ്കിലും, മലയാള ഭാഷയെ പരിചയപ്പെടുന്ന മലയാള ഭാഷയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും എഴുത്തച്ഛനെ ഓർക്കാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ കവിതാ പാരമ്പര്യത്തിന്റെ ഒരു സ്രോതസ്സുകളിൽ ഒരാളാണ് എഴുത്തച്ഛൻ. കവിത എവിടെ നിന്നൊക്കെയാണ് ഒഴുകി വന്നതെന്ന് ചോദിച്ചാൽ, അതിനകത്തൊരു പ്രധാന സ്രോതസ്സുകളിൽ ഉത്ഭവങ്ങളിൽ ഒരാൾ എഴുത്തച്ഛനാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു എഴുത്തച്ഛനൻ അങ്ങനെയുള്ളൊരാളെ ഓർക്കാതെ ഒരു കവിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് നമ്മുടെ പാരമ്പര്യത്തെ നമുക്ക് ഓർക്കാണ്ട് പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ അപ്പനെയും അമ്മയും അവരുടെ മുകളിലുള്ള ആളുകളും എന്റെ ഒരു പാരമ്പര്യമാണ്, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ പാരമ്പര്യമാണ്, അവരുടെ മുകളിലുള്ളവർ നിങ്ങളുടെ പാരമ്പര്യമാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ നിങ്ങൾ ഈ ഒരു കലയുടെ വഴി കൂടെ പോവാണെങ്കിൽ, കവിതയുടെ വഴി കൂടെ പോവാണെങ്കിൽ, നിങ്ങൾക്ക് ആ കവി ആ കവിതാ പരമ്പരയുടെ തുടക്കത്തിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. മലയാള കവിതയാണ് എഴുതുന്നത് എങ്കിൽ, മലയാള കവിയാണെങ്കിൽ അയാളുടെ പരമ്പര എന്ന് പറയുന്നത് കാവ്യത്തിന്റെ വഴിയിൽ അയാളുടെ പരമ്പരയിൽ അങ്ങേറ്റത് നിൽക്കാൻ പോകുന്നവരിൽ ഒരാള് പ്രധാനി ആയിട്ടുള്ള ആള് എഴുത്തച്ഛനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരമ്പരയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഈ കവിയുടെ മുമ്പിൽ എഴുത്തച്ഛന്റെ ഒരു രൂപം വന്നതായിരിക്കാം. കനൽ ചിലങ്കയിൽ കുതിർന്നു തുള്ളുവോ എന്ന് പറയുമ്പോ ആ കിളിക്കുരുന്നിനെ കയ്യിൽ പിടിക്കുകയും കാലിൽ കനൽ ചിലങ്ക അണിയുകയും ചെയ്തിട്ടുള്ള ഈ കവിതയ്ക്ക് വഴിയെ സംഭവിക്കുന്ന പരിണതികളാണ്. കവി കിളിക്കുരുന്നിനെ കയ്യിലേന്തി തുടങ്ങിയ കവി, പഴയ കവി അല്ലെങ്കിൽ ആ പഴയ കവിതാ പാരമ്പര്യം വഴിയിൽ അത് കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്. അതിന് സാധാരണ ചിലങ്ക മാറിയിട്ട് എന്താണ് ഇപ്പൊ ചങ്ങമ്പുഴയുടെ ഒരു ചിലങ്കയല്ല പിന്നീട് വരുന്ന കവികൾ അണിയുന്ന ചിലങ്ക. കനകച്ചിലങ്ക പോയിട്ടാണ് കനൽ ചിലങ്ക വന്നേക്കുന്നത്. നിങ്ങൾ ചങ്ങമ്പുഴയുടെ വരികൾ കേട്ടിട്ടുണ്ടാവും, കനകച്ചിലങ്ക കിളിങ്ങി കിളിങ്ങി അല്ലെ.
അതിന്റെ കിഴക്ക് എന്തൊരു രസമാണ്, കനകച്ചിലങ്ക കാലിൽ കിടന്ന് കിളിങ്ങുന്ന ഭയങ്കര രസമാണ് കാണാൻ.